വയനാടുണ്ടായ ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിലാണ് മലയാളികൾ മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ആശങ്ക വർദ്ധിച്ചു വരികയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ പെരിയാർ തീരവാസികൾക്കുള്ള ആശങ്ക മുൻനിർത്തി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുൻപ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന സംഘടനകൾ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ്റൻപത് മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ നിന്നും മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും നൂറ്റിഇരുപത്തൊമ്പത് വർഷത്തെ ചെളിയും വാഹനങ്ങൾ ശവശരീരങ്ങൾ ഇതെല്ലാം ഒഴുകിക്കൊണ്ടുവരുന്ന ആ ശക്തി വളരെ വലുതായിരിക്കും ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾക്ക് താങ്ങാനാകില്ല ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുന്നത് ഇത് കേരളത്തിന്റെ മാത്രം നാശമല്ല കേരളവും ശ്രീലങ്കയും അപ്രത്യക്ഷമാകും എന്നാണ് വർഷങ്ങളായി ഡാമിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതിയിലടക്കം പോരാടിയ ആലുവ സ്വദേശി അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്നത് കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ പൊട്ടലും വളവുമുണ്ട് എന്നും അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട് ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ട സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ് മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിനേക്കാൾ വെള്ളവുമുണ്ട് കക്കി ഡാമിൽ നിന്നും അൻപത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻ സ്ട്രോക്കിലേക്ക് ഘടിപ്പിക്കാനാകും ഈ കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നത് മാക്സിമം നൂറു കോടി മാത്രമാണെന്നും മൂന്ന് മാസം കൊണ്ട് ഈ വർക്ക് കഴിയുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ തമിഴ്നാടിന് കിട്ടുന്നതിന് കൂടുതൽ വെള്ളം കിട്ടും കൂടുതൽ വൈദ്യുതിയും ഉൽപ്പാദിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സൊല്യൂഷൻ മാത്രമാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്ന് ചെയ്യേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് ആയിരത്തി നാനൂറ് കോടി രൂപ വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പ് പറയുന്നത് ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പദ്ധതിയുടെ വിശദ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കിയിട്ടുണ്ട് അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം സർക്കാരിന് കൈമാറും രണ്ടാം തവണയാണ് സംസ്ഥാന സർക്കാർ ഡി ആർ പി തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യ റിപ്പോർട്ടിൽ ചിലവ് അറുന്നൂറ് കോടിയാണ് കണക്കാക്കിയത് തമിഴ്നാട് അനുമതി നൽകിയാൽ അഞ്ചു മുതൽ എട്ട് വരെ കൊല്ലം കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് പ്രതീക്ഷ പക്ഷേ പുതിയ അണക്കെട്ടിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തമിഴ്നാടിന്റേത്